നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചൈനീസ് ചില്ലി ചിക്കനാണ്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ, എല്ലില്ലാതെ മുറിച്ച് വെച്ചിരിക്കുന്ന ചിക്കനാണിത്. ഇതൊരു 500 ഗ്രാം ഉണ്ട്. സവാള ചതുരങ്ങളാക്കി അരിഞ്ഞതാണ്. ഒരു 2 സവാള എടുത്തിട്ടുണ്ട്. 2 കാപ്സിക്കം, അതും ചതുരത്തിലാണ്. ഇവിടെ എനിക്ക് മഞ്ഞ കളറും പച്ച കളറും ഉണ്ടായിരുന്നു, അതുകൊണ്ട് അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. ഓരോരുത്തർക്ക് ഉള്ള അനുസരിച്ചെടുക്കുക. അപ്പോൾ സവോളയും കാപ്സിക്കവും ചതുരത്തിലരിഞ്ഞത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ചേർക്കണം. സോയാ സോസ്, ഉപ്പ്, എണ്ണ ആവശ്യത്തിന് കുരുമുളക് പൊടി, ടൊമാറ്റോ സോസ്, ഇത്രയും സാധനങ്ങളാണ്. ഇവിടെ കലക്കി വെച്ചിരിക്കുന്ന കുറച്ച് കോൺഫ്ലോറാണ്. 1 സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ട് ആ കുറച്ച് വെള്ളത്തിൽ കലക്കി വെച്ചിരിക്കുകയാണ്. അത് നമുക്ക് ലാസ്റ്റ് ചേർക്കാനുള്ളതാണ്. ആദ്യം നമുക്ക് ഈ ചിക്കനയിൽ ഉപ്പും കുരുമുളക് പൊടിയും നാരങ്ങ നീരും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും എല്ലാം കൂടെ നല്ലപോലെ മാറിനേറ്റ് ചെയ്ത് നമുക്ക് വെക്കാം. 1 ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി ഓരോരുത്തരുടെ എരിവനുസരിച്ച്, ഇവിടെ ഞാനൊരു 1.5 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. ഉപ്പ് ആവശ്യത്തിന്, നമ്മൾ സോയാ സോസ് ചേർക്കുന്നതുകൊണ്ട് അതനുസരിച്ച് ഉപ്പ് ചേർക്കാവുള്ളൂ. കുറച്ച് നാരങ്ങാനീര്, നമുക്ക് മാറിനേറ്റ് ചെയ്ത് വെക്കാം. നമ്മുടെ ചൈനീസ് ചില്ലി ചിക്കനുള്ള ചിക്കൻ മാറിനേറ്റ് ചെയ്ത് വെച്ചതാണ്. 1-30 മിനിറ്റ് ആയിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളക് പൊടി, ഉപ്പ്, നാരങ്ങാനീര്, ഇത്രയും ചേർത്ത് മാറിനേറ്റ് ചെയ്ത് വെച്ചതാണ്. ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അതിലോട്ട് സവോളയും കാപ്സിക്കും അരിഞ്ഞതിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുമ്പം നമ്മൾ ചിക്കൻ മാറിനേറ്റ് ചെയ്താണ് പിന്നെ സോയാ സോസ് ഒഴിക്കുന്നുണ്ട്, അതനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവോളയും കാപ്സിക്കവും നല്ലപോലെ വഴന്നിട്ടുണ്ട്. അതിലോട്ട് സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. 1.5 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കാം സോയാ സോസ്. എടുത്തു വെച്ചിരിക്കുന്ന ടൊമാറ്റോ സോസ്, നമ്മുടെ ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം. മാറിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ എല്ലാം നല്ലപോലെ ഒന്ന് കൂട്ടി യോജിപ്പിക്കുക. നല്ലപോലെ കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ അധികം വേവുള്ള കോഴി ചിക്കനാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും. ഇതിപ്പം എളുപ്പം വേകുന്നതായതുകൊണ്ട് ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല. ഈ ചിക്കൻ്റെ വെള്ളത്തിൽ തന്നെ നല്ലപോലെ നമുക്ക് വെന്ത് കിട്ടും. മൂടി വെച്ച് അല്പസമയം വേവി, നമ്മുടെ മൂടിയെ മാറ്റി നോക്കാം. ഈ നേരത്ത് സോയാ സോസോ ടൊമാറ്റോ സോസോ കുരുമുളക് പൊടിയോ എല്ലാം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഈ വെള്ളം ഒന്ന് പറ്റി വന്നു കഴിയുമ്പോൾ നമുക്ക് കോൺഫ്ലോറിൻ്റെ വെള്ളം കലക്കി വെച്ചിരിക്കുന്നത് ചേർക്കാം. എല്ലാം നല്ല പാകത്തിനായിട്ടുണ്ട്. ആ ചിക്കനിൽ നിന്ന് വന്ന വെള്ളമെല്ലാം പറ്റി നല്ല പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് കലക്കി വെച്ചിരിക്കുന്ന ആ കോൺഫ്ലോറിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ചില്ലി ചിക്കൻ റെഡിയായിട്ടുണ്ട്.